നമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സമൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് മോ? കാശ്മീർ. കാശ്മീരിലെ ഗുൽമാർഗിലാണ് നമ്മൾ താമസിച്ച ഹട്ട് ആണ് ബാക്കിലുള്ളത്. ദേ കണ്ട, ഇവിടെ രാവിലെ ഫുൾ മഞ്ഞ് മൂടി കേട്ടോ. വീണ്ടും മഞ്ഞ്, ഇന്നലത്തെ മഞ്ഞ് പോയി, ഫ്രഷ് മഞ്ഞൊക്കെ വന്നു. അതെ, ഇതാ ഫ്രഷ് മഞ്ഞൊക്കെ വീഴുന്ന കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കണ്ടാ. ഫ്രഷ് ആയിട്ട് പുതിയ മഞ്ഞൊക്കെ വന്നു. അപ്പൊ നമ്മൾ മഞ്ഞിലോട്ട് കളിക്കാൻ പോവാണല്ലേ. രാവിലെ എണീച്ച് മഞ്ഞ് 7 മണിയാണ്. സമയത്തിനെ കുറിച്ചൊന്നും വലിയ നിശ്ചയമില്ല. ഫോണൊക്കെ ചാർജ് ചെയ്ത് പോയി. ഇനി താഴോട്ട് പോയി ഹോട്ടൽ എടുത്തിട്ട് വേണം ഫോൺ എടുക്കാൻ അല്ലേ. നമ്മൾ ഇന്നലെ പോയ അവിടെയൊക്കെ ഫുൾ മഞ്ഞ് വീണല്ലേ. ആ അതല്ലേ ഞാൻ ചോദിച്ചു, അല്ലേ അമ്മ എന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഇല്ല. ഇവിടെ നിൽക്കണ. നിങ്ങൾ ഇത് കണ്ട, കൊറേ മഞ്ഞ് അടപ്പുണ്ട്. ഇത് മഞ്ഞൊക്കെ വെച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തോ നിങ്ങൾ? ഐസ്മാൻ ഉണ്ടാക്കാം. ഞാൻ കൂടെ ചെയ്യട്ടാ? അർജുന പേടിയാണ്. പാവല്ലേ. വാം പ്ലസ് വാട്ടർ പ്രൂഫ് ഉള്ള ജാക്കറ്റ് വാങ്ങണം. അതെ, ഇങ്ങനെ പറ്റിപ്പൊക്കെ കിട്ടും നിങ്ങൾക്ക് റോഡ് സൈഡിലൊക്കെ. മിക്കവാറും പറ്റിപ്പൊക്കെ ആയിരിക്കും, അതെ. സൂക്ഷിക്കുക. പിന്നെ ഇവിടെയൊക്കെ വരുമ്പം എന്താ, പറ്റിപ്പൊന്നും കിട്ടത്തില്ല, നല്ലതേ കിട്ടത്തുള്ളൂ. ഇപ്പൊ വാം പ്ലസ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ് വാങ്ങണം, കാരണം മഴ പെയ്യാൻ നല്ല സാധ്യതയാണ്. മഴ പെയ്യും, പിന്നെ മഞ്ഞ് മഞ്ഞ് ഉരുവും. അതെ, അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരിടത്ത് ഇറങ്ങാതിരിക്കും. അതാണ് പ്രശ്നം. ഇവിടെ കൊറേ പരിപാടികളുണ്ട് നമ്മുടെ ബാക്കിൽ. തക്കടുകുട്ടി സ്നോ ഏഞ്ചൽ ഉണ്ടാക്കട്ടെ. അമ്മു സ്നോ ഏഞ്ചൽ നല്ല മൂടുമ്പോ ഞങ്ങോട്ട് കളിച്ചു അല്ലേ. കോട മഞ്ഞു മൂടി വരാണല്ലേ. ഗുഡ് മോർണിംഗ്. വൈ എണീറ്റ് നമ്മുടെ. ഓ സത്യം, ഭയങ്കരമായിട്ട് മഞ്ഞു മൂടി. അല്ലെ, ഫ്രഷ് മഞ്ഞിൽ ഉണ്ടാക്കിയാലേ കിട്ടൂ. അയ്യോ പാവോ, തണുത്ത് പറഞ്ഞു കിടക്കണ്. ഞാനിങ്ങനെ വരും, ഞാനിപ്പോ കുഴിഞ്ഞു കുഴിഞ്ഞു പോവും ഇവിടെ. ഒരു മിനിറ്റ്. ആ ഉണ്ടായിക്കോ. സ്നോ ഡ്രാഗൺ ഉണ്ടാക്കിയ സ്നോ ഏഞ്ചൽ അവിടെ കൊണ്ടുപോവാണ്ട്. എന്റെ കണ്ണാടി നോക്കിക്കോ, കർണാടക ഫുൾ മഞ്ഞു മൂടി. ഇതേ അവിടെ സ്നോ ഏഞ്ചൽ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാ കാണാം. കാലെ കണ്ട, ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു പോവും. അയ്യോ വാ പിടിയമ്മോ. കണ്ണാടി മഞ്ഞു മൂടിയാ? കണ്ണാടി മഞ്ഞു മൂടി. ഈ ഗിയർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത്. അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ്. വാട്ടർ പ്രൂഫ് ഒക്കെയാണ്. അപ്പൊ ഇതില്ലാതെ കളിക്കണം സൂക്ഷിക്കുക. പിന്നെ ഈ തൊപ്പി ഭയങ്കര നല്ലതാണ് അല്ലേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് തൊപ്പി കാറ്റടിക്കത്. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഒരു സംഭവം ഉണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്, ഫർ കോട്ടിംഗ്. അതിന് ഒരുപാട് പരിപാടി കാണിച്ചു കൊടുക്ക, ഫർ കോട്ടിംഗ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഇതിനേക്കാളും വില കൂടിയത് നിങ്ങൾക്ക് അല്ലാത്ത ജാക്കറ്റ് കിട്ടും, പക്ഷെ അതില് വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ 10,000-ത്തിന്റെയൊക്കെയാണ് ജാക്കറ്റ്. അതെ, ഇത് ഇത്രയായിരുന്നു. ഇത് ബഡ്ജറ്റിലാണ്, പക്ഷെ എന്നാലും നല്ല എഫക്റ്റീവ് ആണ്. 2,000 അതാണ് നമ്മൾ നോക്കേണ്ടത്, ബഡ്ജറ്റും പിന്നെ എഫക്റ്റീവും. കാശ്മീരിന് വിട പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അതെ, ഒട്ടും മനസ്സില്ലാതെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതെ, അമ്മു നിനക്ക് ഇന്നലെ രാത്രി കിടന്നപ്പോ അമ്മുവിന് നല്ല തണുത്ത് കേട്ടാ. രാത്രി ഞാൻ കിടന്നെന്ന് പറഞ്ഞ കോമഡി ആയിരുന്നു.
ഇത് ഇതേ ഗ്ലൗസ് ഇല്ല, ബാക്കി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അകത്ത് ഡ്രസ്സ്, നോർമൽ ഡ്രസ്സ്, അതിന്റെ പുറത്ത് ഫ്ലീസ്, അതിന്റെ പുറത്ത് ഈ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ കിടന്നത്. തലേക്കുഴി ഇത് വെച്ചിട്ട്, അത് മാത്രമല്ല അതൊരു ഹീറ്റഡ് ബെഡാണ്. ഹീറ്റഡ് ബെഡില് അവരുടെ മൂന്ന് ലെയർ, പല ലെയർ ബ്ലാങ്കറ്റ് മൂടിയിട്ട് ഞാൻ വിറച്ചു. അതെ, ഞാനാണെങ്കിൽ വേർത്ത് കുളിച്ചു. ഞാൻ ഇട്ടില്ല, ഞാനൊരു ടീഷർട്ട് മാത്രമായിട്ടാണ് കിടന്നത്. കാരണം ബേസിക്കലി എന്റെ ബോഡി കോൾഡ് ആണ്, എന്റെ ബോഡി ഭയങ്കര ചൂടാണ്. ചൂടാണ് വേർത്ത് തവലിക്കണണ്ട. എന്റെ ഞാനാണ് ഇങ്ങനെ കാലൊക്കെ, അപ്പൊ ഞാനാണെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇല്ല, ഇതെനിക്ക് തോന്നുന്നുണ്ട്, തോന്നൽ മാത്രമാണ്. പക്ഷെ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ചിലവരെ ബോഡി അങ്ങനെയാണ്, ചിലവരെ ബോഡി നല്ല. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ സേലാപാസിൽ അന്ന് അതിന് വലിയ അഹങ്കാരം കൊണ്ട് പറയല്ല, നമുക്ക് അറിയത്തില്ല ഈ ജാക്കറ്റ് ഇടണം മറ്റേത് ഇടണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ രണ്ടാം സെക്കൻഡ് ഇയറിൽ ചുമ്മാ അങ്ങ് ചെന്ന് കയറിയതാണ്, മനസ്സിലായി, സേലാപാസിൽ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ബോഡി അന്ന് ഭയങ്കര ലീനും, ഇത്ര തടിയൊന്നുമില്ല, ലീനും ഒക്കെ നല്ല ഹെൽത്തി ബോഡി ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ എനിക്ക് ഇങ്ങനെ ചൂടിന് എഫക്റ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ഗിയേഴ്സ് ഒന്നും വലുതായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അതിലുണ്ടായിരുന്ന കുറച്ച് പേർക്ക് ഗിയേഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്, ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിരിക്കും സത്യത്തില്. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ കിടന്നുറങ്ങി. അതെ, ദേ ഇവിടെ കണ്ട, ദേ മഞ്ഞെന്ന് പറഞ്ഞുണ്ടമ്മൂ, അടിപൊളി വേപ്പ്. വേണ്ട മഞ്ഞ് പറഞ്ഞു നോക്ക്, ഒരു രക്ഷയില്ലല്ലേ. ദേ കണ്ട, അപ്പൊ നമുക്ക് മലകള് ഫുൾ മഞ്ഞ്. ഇത് ഇവിടെയും മഞ്ഞുണ്ട്, ഇവിടെയും ഫുൾ മഞ്ഞാണ് കേട്ടോ, എല്ലായിടത്തും മഞ്ഞാണ്, ഫുൾ മൂടി മൂടൽ മഞ്ഞ് വരുന്നത്. അതെ, ഇപ്പൊ ടെമ്പറേച്ചർ നല്ല കുറവാണ്, എത്രയാണ് വണ്ടി കയറിട്ട് എത്രയാണെന്ന് പറഞ്ഞത്. അതെ അതെ, വണ്ടി കയറിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇന്നലെ രാത്രി മഞ്ഞ് വീണു, അപ്പൊ ഇന്നലെ രാത്രി മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല തണുപ്പാണെന്നാണ് അറിയാൻ സാധിച്ചത്, പക്ഷെ നമ്മള് മൊബൈൽ ഒന്നും യൂസ് ചെയ്യാത്തോണ്ട് അറിയത്തില്ല. നമ്മൾ ഇന്നലെ പോയി ക്ലിയർ ആയി വന്ന ഹോട്ടൽ, അതെ ഹോട്ടൽ കലീൽ പാൽ, അവിടെ ഇല്ല, 8 മണിക്ക് ശേഷം ഫുഡ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ബാക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന ബെഡ്. ബെഡിൽ കണ്ടില്ലേ, മൂന്ന് ലെയർ ബ്ലാങ്കറ്റ് ഇടക്കാണ്. ഇതൊന്ന്, ഇതിന്റെ പുറത്ത് വേറെ ഒന്ന്, പിന്നെ ഇതിന്റെ പുറത്ത് വേറെ ഒന്ന്. അപ്പൊ ഇങ്ങനെ കുറച്ച് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. സംഭവം ഓരോ ആൾക്കാർക്ക് ഓരോ രീതി, രണ്ടുപേർക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് കിടക്കാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതേ ഹീറ്റർ ഉണ്ടാ, ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് നമുക്ക് ഓഫ്, ഓണ്, ടോപ്പ്, വാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഹീറ്റാവും, നല്ല രീതിയിൽ ഹീറ്റായിട്ട് നമുക്ക് നല്ല ചൂട് കിട്ടുന്നതാണ്, നല്ല ഉറക്കം കിട്ടുന്നതാണ്. ഇതാണ് ഈ റൂമിൻ്റെ ഹീറ്റർ, ഇത് ഫുള്ളാക്കി ഓണാക്കി വെച്ചിരിക്കുമ്പോൾ ഈ റൂം മൊത്തം നല്ല ഹീറ്റാവും. അപ്പോൾ ഇതാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്യാനുള്ള മെക്കാനിസവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ, നമ്മുടെ സാധനം ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഇനി കാറിലേക്ക് പോവാം. അപ്പോൾ റൗഫ് ബൈ, ബൈ ബൈ ബൈ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോൾ നമ്മളത് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണല്ലേ മൂ. യെസ്, സത്യം പറഞ്ഞ നമ്മളെ ബാഗ് അവിടെ മറന്നു വെച്ചില്ലേ, ആ ഹോട്ടലിൽ ചെന്നിട്ട് ആ ഉദംപൂരിൽ ചെന്ന് ആ ബാഗ് എടുക്കണം. ബാഗ് എടുത്തതിന് ശേഷം പിന്നെ എന്നാ പണിയുള്ള, നേരെ വിടണം. എന്നിട്ട് നമ്മളെ പത്താൻകോട്ടില്ലേ, പഞ്ചാബിൽ പത്താൻകോട്ട് എത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ എങ്ങോട്ടാണ് പോവേണ്ടത്. നല്ല പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഇങ്ങനത്തെ കോട്ടേജ്, ഈ നമ്മളെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇടുന്നില്ലേ, ഇങ്ങനെ കോട്ടേജ് ഹട്സ് ബുക്ക് ചെയ്യുമ്പം മുഹൂർത്തത്തിൽ ബുക്ക് ചെയ്യാതിരിക്കുക. അതായത് അതായത് ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങളിപ്പോ 26-ാം തീയതിയാണ് വരുന്നതെങ്കിൽ ഒരു 20-ാം തീയതിയോ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. 15-ാം തീയതിയോ എന്താണ് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് മാസം, അതായത് അതിന് മുമ്പുള്ള മാസമോ എന്തെങ്കിലും വിളിച്ചിട്ട് ഇന്ന ഡേറ്റിന് ഫ്രീ ആണോ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. അപ്പൊ എന്നാലേ നിങ്ങൾക്ക് ആ സംഭവം കിട്ടത്തുള്ളൂ, കാരണം എപ്പോഴും ബുക്ക് ഫുള്ളാണ് ഈ ഹട്സ്. അപ്പൊ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് വരിക. കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എവിടെ എത്തുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുക. സ്റ്റേ ചെയ്തതിന് ശേഷം 3 hours സ്റ്റേ ചെയ്യുക. അതിന് ശേഷം അവിടെ നിന്ന് ഒരു 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ വിൽമാർഗ് ഇങ്ങോട്ട് വരിക. മഞ്ഞ് മനുഷ്യ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ് എന്താണെന്ന് അറിയണല്ലേ. ഇവിടെ വേറൊരു കാര്യം ഉണ്ടല്ലോ, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും കാറുതേ കഴുകി കുട്ടപ്പോയേക്കണം. അമ്മു നമ്മളെ പുതു പുത്തം പോലെ ഇരിക്കുന്നു ടയറിലെ. അതെ, നോക്ക് ടയറൊക്കെ ഇരിക്കുന്നു, നോക്കി വാശിയും കട്ടലാവാം. പിന്നെ വേറെ കാര്യം, ഇവിടെ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ സ്കീയിങ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലമാണ് നമ്മുടെ ഗുൽമാർഗ്. എന്നെ പിടിച്ചു, എന്നെ ഇതിൽ പിടിച്ചോ. ഓക്കെ, അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതെ, ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട, കാരണം മഞ്ഞില് വീഴുക എന്ന് പറയുന്നത് അത്ര നല്ല
കാര്യമില്ല. മഞ്ഞിട്ട് ഐസ് തീർന്നു. ഇവിടെ ഒരു ഐസ് ബാഗ് ഉണ്ട്. ഈ ഭാഗത്ത് നല്ല ശ്രദ്ധിക്ക. നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് ഇതേ മഞ്ഞത്ത് കിടപ്പുണ്ട്. ഈ ചുവപ്പ് കളറ് ഈ മഞ്ഞിലും കൂടെ കിടക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചേക്കുമോ? നല്ല സൂം കാണിക്കണേ. ഐസ് കട്ടിയായിരിക്കുന്നു. ഇവിടെ എല്ലാം ഐസ് ഉണ്ട്. ഞാൻ നമ്മളിപ്പോ നമ്മുടെ ഷോക്സും ഷൂസും ഒക്കെ ഊരാൻ പോവുകയാണ്. സോക്സും ഷൂസും, സോറി. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിലൊക്കെ ഇപ്പൊ വെള്ളത്തിന്റെ ഈർപ്പമുണ്ട്. അപ്പൊ അങ്ങനെ നനഞ്ഞ ഷൂസ് ഇടുന്നതിനേക്കാളും നല്ലത് ഷൂസ് ഇടാതിരിക്കുന്നതാണ്. എന്റേലും ഉണ്ടല്ലോ ഈർപ്പം. ഈർപ്പമുള്ള സാധനം ഇടാം, ഇട്ടുവിടാം. കാറിന്റെ അകത്ത് നല്ല ചൂടാണ്. നമുക്ക് ഹീറ്റർ വേണമെങ്കിൽ ഓൺ ആക്കാം. അതുകൊണ്ട് ചപ്പൽ ഇട്ടിരുന്നാലും പ്രശ്നമില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഷോക്സ് ഒക്കെ മാറി. ഞാന് ഈ കാറിന്റെ അകത്തൊരു 3 പെയർ ഷൂസ് ഇട്ടിട്ടുണ്ട്. എന്റെ നന്നായില്ലേ ഇട്ടത്? ഒരെണ്ണം അമ്മ ഇപ്പൊ ഇട്ടിരിക്കുന്നത് എന്റെ ഷൂസ് ആണ്. അങ്ങനെ 3 പെയർ. ഒരെണ്ണം പോയാലും നമുക്ക് മറ്റേ എടുക്കാം. പക്ഷേ അതെ, എനിക്ക് ഇത്ര ഷൂസ് ഉണ്ടായിട്ട് ഞാൻ എപ്പോഴും ചപ്പലാണ് ഇടാറ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയുടെ ഒരു കംഫർട്ടിന് വേണ്ടിട്ടാണല്ലേ. ആ എന്നാ ഷോക്സ് ഇട്ടോ. ഇത്രയും തണുപ്പിൽ കിടക്കുന്ന എന്നിട്ടും ഒരു കുഴപ്പമില്ല. അതാണ് എവിടെ വേണം മഞ്ഞ്. വളയ്ക്കാൻ പോവാണ് അൽജു. ഓ, പോവാൻ തോന്നുന്നില്ല. ഒന്നുകൂടെ തൊട്ട് നോക്കട്ടെ മഞ്ഞ്. വീൽ മിസ് യു. അപ്പൊ നമ്മള് നമ്മുടെ ഹട്ട്സിനോടൊക്കെ വിട പറഞ്ഞ് പോവാൻ പോവാണ്. നമ്മളിത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അങ്ങനെ തുടക്കുന്നു. തുടക്കും തോറും ക്ലൗഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് രണ്ട് സൈഡിലും. നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അദ്ദേഹത്തെ വേല് തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം അതിന്റെ അകത്തൂടെ കൊറേ ഈ ഇതൊക്കെ ഉണ്ട്. ഒരു ഒരു അരുവി എന്തോ ഒഴുകുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറത്തൂടെ കുറച്ച് ബ്രിഡ്ജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കൃത്യമായിട്ട് കാണാൻ ഞാൻ കാണിച്ചു തരുന്നത്. വെള്ളം ഒഴുകി പോണണ്ട, മഞ്ഞ് ഒഴുകി വെള്ളം ഒഴുകി പോണണ്ട. ഇതെന്നാ സംഭവം അമ്മു? ഇതേ ഒരു ഇൻഡോർ എന്തോ ഒരു സ്റ്റേഡിയം എന്തെങ്കിലും തോന്നുന്നത് കേട്ടോ. അല്ലെ, ആ ഐസ് ഹോക്കി ആണെന്ന് തോന്നുന്നത്. ഇതേ കണ്ട ഇതേ ഹോക്കിയിലെ ഒരു ഗോൾ കിടക്കുന്നുണ്ടോ. ആ ഐസ് ഹോക്കി ആണെന്ന് തോന്നുന്നത് കേട്ടാ. ആ ഐസ് ഹോക്കി ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. അതെ, ഇവിടെ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസംബർ മിഡ് ഡിസംബർ തൊട്ട് ഈ സമയം വരെ. ഏപ്രിൽ മിഡ് ഈ സമയം അല്ല, ഏപ്രിൽ അടുത്ത മാസം വരെ. അതെ, അതാവുമ്പോ അതുവരെയാണ് ഇവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസൺ ആണ്. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ജോലി ഇല്ല. അപ്പൊ അതാണ് അവര് മാക്സിമം ആൾക്കാരടുത്ത് നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് അല്ലേ. അതെ, ചെറിയ കിളികളൊക്കെ പറന്നു പോകുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ്. അടിപൊളി. നമ്മുടെ ഗുൽമാർഗിനോട്
വിട പറഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ എൽസമൽ ഫൈവ് സൈനിങ് ഓഫ്. ബൈ ബൈ.